ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിനം ഏവർക്കും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകം 2:7 എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു, എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രൂപാന്തരം വരുത്തുന്ന പ്രാർത്ഥനയെ പറ്റി ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്നലെയും ഇന്നും യോനയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിന്തകളാണല്ലോ നാം പങ്കിടുന്നത്. വഴി നേരെയാക്കുന്ന, രൂപാന്തരം വരുത്തുന്ന ദൈവത്തിന്റെ ഇടപെടൽ യോനയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. യോന ദൈവത്തെ ഉപേക്ഷിച്ചെങ്കിലും ദൈവം യോനയെ ഉപേക്ഷിച്ചില്ല. പ്രിയരെ, നമ്മുടെ ജീവിതയാത്ര അർത്ഥവത്താകണമെങ്കിൽ നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാവണം. ലക്ഷ്യബോധം ദൈവത്തോട് ചേർന്നല്ല തീരുമാനിക്കപ്പെടുന്നുവെങ്കിൽ അപകടമായിരിക്കും ഫലം. ഇങ്ങനെയുള്ള അബദ്ധസഞ്ചാരം നടത്തിയ യോനാപ്രവാചകൻ തന്റെയും മറ്റുള്ളവരുടെയും ജീവൻ അപകടത്തിലാകുന്നു. ശോഭിക്കുന്ന കടലിൽ കപ്പലിളകിയാടുമ്പോൾ ജീവന് അപകടം ഉണ്ടാവുമെന്ന തിരിച്ചറിവിൽ താൻ തെറ്റിപ്പോയി എന്ന ബോധ്യം യോനയ്ക്കുണ്ടാകുന്നു. 3 രാവും 3 പകലും ജീവന്റെയും മരണത്തിന്റെയും നൂൽപ്പാലത്തിലൂടെ കടന്നുപോകുന്ന യോന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു, വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എന്റെ തലപ്പാവായിരുന്നു, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. ഈ സൂചകങ്ങളെല്ലാം മരണത്തെ, ജീവിതത്തിന്റെ അവസാനത്തെ കുറിക്കുന്നു. ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യോന ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കും. യോന പ്രാർത്ഥിക്കുന്നു ജീവിതാവസ്ഥയുടെ നേർചിത്രം, ദൈവ വഴി വിട്ടുമാറിയതിന്റെ തകർച്ച എല്ലാം അവൻ അംഗീകരിക്കുന്നു. നമ്മുടെ തകർച്ചയെ നാം അംഗീകരിക്കണം. ആകേണ്ടെന്ന അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സ്വന്തം പദ്ധതി തകർച്ചയാണെന്നും അതിന്റെ കാരണക്കാരൻ താൻ തന്നെയാണെന്നും യോന തിരിച്ചറിയുകയും പ്രാർത്ഥനയിലൂടെ പുതുജീവനിലേക്ക്, ആയിത്തീരലിന്റെ സ്തോത്രാർപ്പണത്തിലേക്ക് യോന എത്തിച്ചേർന്ന യോന പറയുകയാണ്, ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും, രക്ഷ യഹോവയുടെ പക്കൽ വരുന്നു. 2:9. വിടുതൽ ലഭിക്കുമ്പോൾ ആനന്ദമുണ്ടാവും, എന്നാൽ പലരും നന്ദി പറയാൻ മറന്നുപോകും. യോന പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി കരയിട്ടുന്നു. ആഴമുള്ള കുഴിയിലായിരിക്കുമ്പോൾ തന്നെ തകർന്ന സാഹചര്യങ്ങളിലെ ദൈവ നടത്തിപ്പ് തിരിച്ചറിയുകയും വീണ്ടെടുപ്പിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനയിൽ യോന എത്തിച്ചേരുകയും ചെയ്യുന്നു. യോന ദൈവകൽപ്പന അനുസരിച്ച് നിനവേൽ ചെന്ന് പ്രസംഗിക്കുന്നു. ജനം മടങ്ങി വരുന്നു മാനസാന്തരത്തിലൂടെ. അവർ മാനസാന്തരപ്പെട്ട് ദുർമാർഗം വിട്ടുതിരിയുന്നു. അപ്പോൾ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിക്കുകയും നിനവയോട് കാരുണ്യം കാണിക്കാൻ യോന തന്റെ വികാരങ്ങളെ അടക്കാൻ കഴിയാതെ മരണം കാംക്ഷിച്ച് കോപിക്കുന്നു. അങ്ങനെ കോപിച്ച് ഒരു കുടിലിന്റെ തണലിൽ യോന വിശ്രമിക്കുകയാണ്. ആവണക്കിന്റെ തണലിലെ ആനന്ദമല്ലല്ലോ വീണ്ടെടുപ്പ്. നഗരത്തിന്റെ ശിഷ്യാവധി കാണാൻ സ്വയം നിർമ്മിച്ച കുടിലിന്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ തണലിനായി ദൈവം ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കുന്നു. യോന സന്തോഷിക്കുന്നു. വീണ്ടെടുപ്പിൽ ആനന്ദിക്കേണ്ട ആൾ ആവണക്കിന്റെ തണലിൽ ആനന്ദിക്കുന്നു. ഇന്ന് വീണ്ടെടുപ്പിന്റെ ദൗത്യത്തിൽ ദൈവത്തെ തന്നെ തണലായി കാണാതെ സ്വയം നിർമ്മിത കുടിലുകളും അനുഗ്രഹ അടയാളങ്ങളുടെ ദൈവമാക്കി ആനന്ദിക്കുമ്പോൾ വീണ്ടെടുപ്പ് പരാജയപ്പെടുന്നു. ദൈവം കൽപ്പിച്ച് ഒരു പുഴുവിനെയാക്കുകയും അത് ആവണക്ക് കുത്തിക്കളയുകയും അത് വാടിപ്പോവുകയും ചെയ്യുന്നു. ദൈവം യോനയോട് ചോദിക്കുന്നു, നീയും അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാനം മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ദൈവം ദയ ഉള്ളവനാണ്, അവൻ മഹാകാരുണികനാണ്. മൃഗങ്ങളോടും ജനങ്ങളോടും ഒരുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്ന സാർവത്രികമായ രക്ഷയുടെ ഭാവം,
അതുകൊണ്ട് അനുതാപത്തിലൂടെ രൂപാന്തരം വരുത്തുന്ന പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരാം. എന്നോടയോനേ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. ദൈവമായ കർത്താവെ, ആഴമായ അനുതാപത്തോടെ രൂപാന്തരമെടുത്തുന്ന പ്രാർത്ഥനയിലൂടെ വീണ്ടെടുപ്പിന്റെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളേവരെയും ഇന്നേ ദിവസം സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ കൃപയോടെ കേട്ട ഉത്തരവല്ലേ. ആമേൻ.